പ്രശസ്ത നർത്തകി ഡോക്ടർ നീനാ പ്രസാദിന്റെ നൃത്തം തടസ്സപ്പെടുത്തിയതിൽ കോടതിക്ക് മുന്നിൽ പാട്ടുപാടി പ്രതിഷേധിച്ച അഭിഭാഷകർ. പാലക്കാട് ജില്ലാ സെഷൻസ് ജഡ്ജി ബി കലാംപാഷയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നൃത്തം തടസ്സപ്പെടുത്തിയതെന്ന് നീനാ പ്രസാദ് ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി സർക്കാർ മോയൻ സ്കൂളിലായിരുന്നു നൃത്തപരിപാടി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് ഡോക്ടർ നീനാ പ്രസാദിന്റെ മോഹിനിയാട്ടം പാലക്കാട് മോഹൻ സ്കൂളിലെ വേദിയിൽ അരങ്ങേറിയത്. ഒരു പുസ്തക പ്രകാശന ചടങ്ങിനോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി. ഇതിനിടെ 4 തവണ പോലീസുകാരെത്തി, ശബ്ദം നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു, ഒടുവിൽ പരിപാടി നിർത്തിവെക്കാനും. ഡോക്ടർ നീനാ പ്രസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റോടെയാണ് വിഷയം വിവാദമാകുന്നത്. ജില്ലാ ജഡ്ജി കലാം പാഷയ്ക്കെതിരെയായിരുന്നു ആരോപണം. കലാം പാഷയുടെ വീട് പരിപാടി നടന്നിരുന്ന മോയൻ സ്കൂളിന് അടുത്താണ്. രാത്രി 9:30 വരെ മോഹിനിയാട്ടം അവതരണത്തിന് അനുമതിയുണ്ടായിരുന്നു. ഇതിനിടെ 4 തവണ പോലീസ് എത്തിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇതിന് കാരണം ജില്ലാ ജഡ്ജിയുടെ ഇടപെടലാണെന്നാണ് ആരോപണം. വിഷയത്തിൽ ആദ്യ പ്രതിഷേധം ഉയർത്തിയത് പുരോഗമന കലാസാഹിത്യ സംഘമാണ്. ഇന്ന് രാവിലെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനും പ്രത്യക്ഷ പ്രതിഷേധം കോടതിക്ക് മുന്നിൽ നടത്തി. നാളെ യുവമോർച്ചയും പ്രതികരണവുമായി രംഗത്തുണ്ട്. രഞ്ജിതാർ പാപ്പിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 പാലക്കാട്. ഈ വിഷയത്തിൽ ഡോക്ടർ നീനാ പ്രസാദിന്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സംഭവം വളരെ നിസാരമാണ്. അവര് പറയുന്നത് ജില്ലാ ജഡ്ജിക്ക് ശബ്ദം കേൾക്കുന്നു, എത്ര നിസാരമായാണ് അത് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോ സത്യത്തിൽ ആ ഒരു ഒരു എനിക്കിത്തെ കലാകാരന്മാരെ, സഹകലാകാരന്മാരെ ഞാൻ നോക്കാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ നോക്കിയാൽ ഞാൻ തകർന്നു പോകും, ഞാൻ പൊട്ടിപ്പോകും. എത്രയോ ഒരാഴ്ച കൊണ്ട് ഒരു റിഹേഴ്സലിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, ഒരു ഒരു ബി ജി എം വായിക്കുമ്പോൾ, ഒരു ഒരു ഇതിൽ വായിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം, എത്രയോ നാൾക്ക് ശേഷം അതെല്ലാം ആ ഒരു വേദിയിൽ തകർന്നടിഞ്ഞു പോയി.